സ്വാഗതം. ഏവർക്കും പ്രിയങ്കരമായ പപ്പ അല്ലെങ്കിൽ ചിലരുടെ നാട്ടിൽ പറയുന്ന മരച്ചീനി, ഇതുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പപ്പ ബോണ്ട അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബോണ്ടയാണ്. കപ്പ ബോണ്ടയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് 1.5 കപ്പ് കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ 1 കപ്പ് സവാള, 500 ഗ്രാം മൈദ, 100 ഗ്രാം കടലപ്പൊടി, അതേപോലെ ഉള്ളി 1 ടേബിൾ സ്പൂൺ, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്, മഞ്ഞൾപ്പൊടി, കടുക് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്, അതുപോലെ എരിവിന് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് പച്ചമുളക്, ഞാനൊരു 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ കറിവേപ്പില. നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുകിടാം. അതിലേക്ക് അല്പം ഉള്ളിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മുളക് ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് നല്ല വഴന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, അതേപോലെ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നന്നായി ഒരു ബ്രൗൺ കളറിലേക്ക് വഴന്നു വരേണ്ടതാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് നമുക്ക് വഴത്തി വെച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്യാം. ഇത് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. ഇനി കടലമാവും കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെള്ളം ഒഴിച്ച് ഇതേപോലെ ലെവലിൽ നമുക്ക് കിട്ടേണ്ടതാണ്. ഇത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കടലമാവും മൈദയും കൂടെ ചേർത്ത് മിശ്രിതമാക്കി വെച്ചിരിക്കുന്നതിൽ നമുക്ക് മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് നമുക്ക് ഓരോ ബോണ്ടകളും വറുത്തെടുക്കാം. ബോണ്ടയുടെ 2 സൈഡും ഒരേപോലെ വറുത്തെടുക്കേണ്ടതാണ്. അതിനൊന്ന് മറിച്ചിടാം. രണ്ട് സൈഡും നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. അപ്പ ബോണ്ട ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ഷെയറും കൂടി ചെയ്യണേ.